ഇതാണ് കാൽസിന്താള്. അപ്പോൾ അതാ രാവിലെ തന്നെ താളം പിടിച്ചിട്ടിറങ്ങിയിരിക്കുന്നത് എന്താണെന്നല്ലേ. ഇത് കാൽസിന്താളാണ് കേട്ടോ, നിങ്ങൾ ഉദ്ദേശിച്ച താളല്ല. കാട്ടിലൊക്കെ നിൽക്കുന്ന നമ്മൾ സാധാ ചൊറിയണ പോലത്തെ താളം എന്നല്ല കേട്ടോ, ഇതാണ് കാട്ടിലെ നിൽക്കുന്ന നമ്മൾ പറിച്ച് നമ്മൾ പുഴുങ്ങുന്ന താള്. പക്ഷേ ഇതാ ഈ കാണുന്ന നല്ല ഭംഗിയുള്ള ഇലയായിട്ട് നിൽക്കുന്നത്, ഇത് ചീരത്താളെന്നൊക്കെ പറയും. അതുപോലെ കാൽസ്യം താളെന്ന് പറയും കേട്ടോ. കാലുവേദനയൊക്കെ ഉള്ള ആളുകൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. അതുപോലെ പ്രമേഹമുള്ള ആളുകൾക്ക് ഈ ഒരു ചീര നിങ്ങൾക്ക് അരിഞ്ഞ പോലത്തെ തിന്നാ കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഒരാളിരുന്ന് നന്നായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഇത് കാൽസ്യം താളാണ്. അപ്പോൾ എൻ്റെ കൂടെ കുറേ നാളായത് വീട്ടിൽ കൊണ്ടുപോയി നാടെന്ന് നടന്ന് പറയുന്നത്. പക്ഷേ ഉണ്ടല്ലോ ഇത് ഉലത്തി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്ബാര ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ ചീരയിലയൊക്കെ അരിഞ്ഞ് തിന്ന ഉലത്തി തിന്നുന്ന ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിലും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കണ്ണിൻ്റെ കാഴ്ച ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു ചീരത്താള് കഴിക്കുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു ചീരയാണ്, ചീരയുടെ താളും കൂടിയാണിത്. അതുപോലെ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഇത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ദഹനത്തിന് അടിപൊളിയാണ്. മലബന്ധമൊക്കെ ഉള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ഇത് കഴിക്കാം, വയറ് ലൂസാവാനൊക്കെ ആയിട്ടും. അതുപോലെ നമ്മൾ ശരീരത്തിലെ വയറിലൊക്കെ അടിഞ്ഞു കൂടുന്ന ആവശ്യമില്ലാത്ത കൊഴുപ്പുകളൊക്കെ ദഹിപ്പിച്ച് കളയാനൊക്കെ ആയിട്ടും വളരെ നല്ലൊരു ചീരയാണ് കേട്ടോ ഇത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഗർഭിണികൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. വൈറ്റമിൻ ബി ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിനൊക്കെ ഉള്ളതിൻ്റെ അടിപൊളിയായിട്ടുള്ള തലച്ചോറിനൊക്കെ വികാസം ഉണ്ടാകാനൊക്കെ ആയിട്ടും. അതുപോലെ എല്ലിനും പല്ലിനും ഒക്കെ തന്നെ നല്ല വളരെ നല്ലതായിട്ടുള്ളൊരു ചീര കൂടിയാണ് ഇത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, പ്രമേഹ രോഗികളിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ ഉള്ളൊരു കഴിവ് ഈ ഒരു ചീരയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രമേഹ രോഗികൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അത് മാത്രമല്ല നമ്മൾ ഈ ഒരു ഹൃദയത്തിന് വളരെ നല്ലതായിട്ടുള്ളൊരു ചീര കൂടിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് മാത്രമല്ല ഒരു ചീരയുടെ താളിൻ്റെ ലീഫിൽ ഒരുപാട് അയണും വൈറ്റമിൻ എയും സിയും അതുപോലെ സിങ്കും കാൽസ്യവും മാഗ്നീഷ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു ചീര ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. കുട്ടികളുടെ ശരീര വളർച്ചയ്ക്കായിട്ടാണെങ്കിലും അതുപോലെ കുട്ടികൾ ഇപ്പോഴുള്ള കുട്ടികളുടെയൊക്കെ കാര്യം അറിയാമല്ല, നമ്മൾ കുട്ടികൾ ആരും തന്നെ ചീരയുടെ ഇലൊന്നും കഴിക്കത്തില്ല. പക്ഷേ ഇത് ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ചീര ഇലക്കറികളൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ കാലുവേദനയൊക്കെ ഉള്ള കുഞ്ഞു കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും എല്ലാവർക്കും കാലുവേദനയൊക്കെ ഉള്ളതാണല്ലേ. നമ്മളെല്ലാവർക്കും കാലുവേദനയൊക്കെ ഉള്ള, അപ്പോൾ കാലുവേദനയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു ചീര നിങ്ങൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. ഇത് സാധാ നമ്മൾ നിൽക്കുന്ന ഒരു ചീരയുടെ ഒരു ചീരയുടെ ഉള്ള താളിൻ്റെ ഒരു ഷേപ്പ് അല്ലാണ്ട് ഇതിൻ്റെ ഇല നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ചെറിയൊരു ഉരുളുമൊക്കെ ഉണ്ട്. നമ്മൾ സാധാ ഒരു താളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേറൊരു ഷേപ്പല്ലേ, കുറച്ചും കൂടെ ഇങ്ങനെ ഈ ഒരു അറ്റം ഇങ്ങനെ മൊന പോലെ വന്നേക്കുന്നതല്ലേ. പക്ഷേ ഇതിൻ്റെ ആ ഒരറ്റം കണ്ടോ, ഒരു റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ വന്നേക്കുന്നത്. അതുമല്ല ഇതിൻ്റെ ഒരു കളറിനൊരു വ്യത്യാസമുണ്ട്, ലൈറ്റ് ഒരു പച്ച കളറാണ്. നല്ല കട്ടപ്പച്ചയല്ല, നമ്മൾ സാധാ താളിൻ്റെ ഒരു കളർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടപ്പച്ചയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റ് പച്ചയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു താളിൻ്റെ ഈ ഒരു തണ്ടിൻ്റെ ഒരു വെള്ള കളർ കൂടിയാണ് കേട്ടോ. ഇത് മിക്ക ആളുകൾക്കും അറിയാമായിരിക്കാം, പക്ഷേ അറിയില്ലാത്ത ആളുകൾക്ക് പുതിയൊരറിവ് തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇല നല്ല ഭംഗിയാണ്. അപ്പോൾ എവിടെന്നെങ്കിലും നിങ്ങൾക്കൊരു ചെറിയൊരു തണ്ട് കിട്ടുവാണെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുവാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറിക്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് താളിൻ്റെ ഇല ഒരു തണ്ട് കൊണ്ടെങ്കിലുണ്ടല്ലോ, പാത്രം നിറയെ ഒരു ചീഞ്ചട്ടി നിറയെ നമുക്ക് തോരൻ കിട്ടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇലക്കറികൾ കൂട്ടുന്ന ആളുകൾക്ക് എന്തായാലും ഈ ഒരു തോരൻ ഇഷ്ടപ്പെടും. വേറെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ, വേറെ സൈഡ് ഇതൊന്നും ഇല്ലല്ലോ. ഇതാണ് നമ്മൾ സാധാ താളിതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇലയുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഇലയുടെ ഒരു തുമ്പ് വരുന്ന ഭാഗം മുന പോലെ വരുന്നുണ്ട്. ഇതാ ഈ ഒരു താളിൻ്റെ ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിൽ എവിടെന്നെങ്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു തണ്ട് നട്ടു പിടിക്കുക കേട്ടോ. ഇതൊരു ചെറിയൊരു ചോട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പടർന്ന് പിടിച്ചോളും. അതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുത്തോ, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ചുമ്മാ തോരൻ പോലെയൊക്കെ വെച്ചിട്ട് കുഴലാക്കിയിട്ട് അങ്ങനെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം. അതുപോലെ മുട്ടയുടെ ഒക്കെ കൂടിയിട്ട് ചിക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് കഴിച്ചോളും. വേറൊരു ഫ്ലേവർ വ്യത്യാസമോ കൈ ചൊറിച്ചിലൊന്നും ഇല്ലട്ട്, നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇല്ലാതെ തന്നെ അരിയാം. നമ്മൾ സാധാ ചേമ്പനാൾ അരിയുമ്പോൾ കൈക്ക് ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. സാധാ ചീരയുടെ അതേ ഫ്ലേവറാണ്. നിങ്ങൾക്ക് സാധാ രീതി തന്നെ നിങ്ങൾക്ക് അത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് മുട്ടയടിച്ചിരിക്കണോ, അതല്ല വെറുതെ ചുമ്മാ അരിഞ്ഞ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഏതൊക്കെ ഏതാണ് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് അരിഞ്ഞ് തോരം വെച്ച് കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ ഒരു രക്തസമ്മർദ്ദമൊക്കെ ഉള്ള ആളുകൾക്ക് ഉണ്ടല്ലോ, ഹാർട്ട് പ്രോബ്ലമൊക്കെ ഉള്ള ആളുകൾ, അതുപോലെ ചങ്കിടുപ്പൊക്കെ കൂടുതലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ചീര നിങ്ങൾക്ക് നട്ടു ചീര ഉള്ള താളാണിത്. ചീര എന്ന് പറയാൻ പറ്റില്ല, ചീരത്താളാണ്. ഇത് നട്ടുപിടിപ്പിച്ച് കൊടുക്ക കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കൂടുതലുള്ള ആളുകൾക്ക് ഹൃദയത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ പ്രമേഹ രോഗികൾക്ക് പ്രമേഹം നിയന്ത്രിച്ച് നിർത്താനായിട്ടുള്ള എൻ്റെ ഒരു ഇത് ഇതിനുണ്ട്, ആ ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അർബുദം ഉള്ള ആളുകൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഉമ്മ ഇവിടെ ഈ ഒരു സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഇങ്ങനെ നട്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സുഖമില്ലാത്ത ആളുകൾക്കാണെങ്കിലും ആരോഗ്യമുള്ള ആളുകൾക്കാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങനെയുള്ള ചീരയുടെ ഈ ഒരു ചീരത്താള് നിങ്ങൾ നട്ടുപിടിപ്പിക്കുക. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള അപ്പോൾ ഈ ഒരു താള് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഇത് താള് കഴിച്ചിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാം അമ്മലക്കൂടെ ഷെയർ ചെയ്തിരിക്കുക കേട്ടോ. എല്ലാവരുടെ അറിവിലേക്ക് ആയിട്ട് ഉപകാരപ്പെടും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.